ഹായ് നമസ്കാരം, ഞാൻ വിനേഷ് ചെത്തുപള്ളി. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് നിൽക്കുന്ന നമ്മളെ കർണാടകയിലെ ഉജിര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഇന്നിപ്പോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. എന്താ പറയാ, തോട്ടത്തിലും അല്ല, ഏത് വീട് വിൽക്കാനല്ല. ഇന്നിപ്പോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഇതാണ് നമ്മളെ കാർഡ്ബോർഡ് ആണ്. കാർഡ്ബോർഡ് ബോക്സ്. അപ്പൊ ഈ സാധനം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ ആണ് ഇപ്പൊ ഇന്നത്തെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മളെ ഷോപ്പിന്റെ പേര് ഡ്രീം പാക്കേജ് ഇൻഡസ്ട്രീസ് എന്നാണ് നമ്മളെ ഷോപ്പിന്റെ പേരുള്ളത്. നമ്മളെ ഉജിരയിലാണ് അല്ലേ. ഇതിപ്പോ നമ്മളെ ഉജിര എന്ന് വരുന്ന റോഡ് നിടികൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മളെ സ്ഥലമുള്ളത്. പിന്നെ അവിടുന്ന് ഇങ്ങനെ അത് ചാർമാടി പോണ റോഡാണ്. അപ്പൊ അതിന്റെ റോഡിന്റെ സൈഡിൽ തന്നെയാണ് നമ്മളെ ഈ എന്താ പറയാ, ഈ ഫാക്ടറി ഉള്ളത്. ഞങ്ങളിങ്ങനെ പോയപ്പോ ഇതുപോലെ കുറെ റോഡ് ഇങ്ങനെ നിരത്തി ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. എന്തിപ്പോ സംഭവം എന്നറിയില്ല. ഏത് കണ്ടപ്പോ പേപ്പറെന്ന് തോന്നി, അത് തന്നെയാണെന്ന് അറിയില്ലല്ലോ. കുറെ കണ്ടപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, നമുക്ക് ഒന്ന് പോയി നോക്കാം അതിന് എന്താ സംഭവം നോക്കാം വിചാരിച്ച് ഇങ്ങനെ പോകുന്നു. ഞങ്ങള് പോകുന്ന കണ്ടത്തി ഉള്ളിക്കങ്ങട് വന്ന് കേറി നോക്കുമ്പോ ഉണ്ടല്ലോ, നമ്മൾ അത്ഭുതപ്പെട്ടു. ഇതെന്താ പറയാ, നമ്മളെ കാർഡ്ബോർഡ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണത്. അപ്പൊ അതിനുള്ള പേപ്പറിന്റെ റോളുകൾ കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിട്ടേക്കാണ്. ഓരോ സൈറ്റിലും കൊണ്ടുപോയി പിന്നെ എന്താ പറയാ, കയറ്റി വിടാണ്. പിന്നെ എന്താ ദൂരം എല്ലായിടത്തോട്ടും ഏത് സൈസിലും ആണെങ്കിലും നമുക്ക് കാർഡ്ബോർഡ് ബോക്സ് ഇപ്പുറത്ത് റെഡിയാക്കി തരും. നമുക്ക് അകത്ത് പോയിട്ട് അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം ഒന്ന് കാണാം. ഇത് എല്ലാവർക്കും ഒന്നും അറിയില്ല. നമ്മളിപ്പോ ഇത് ആദ്യമായിട്ട് കാണാനുകൊണ്ടാണ് നമുക്കത് അറിയില്ലല്ലോ എങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ അതുപോലെ അറിയാത്ത ആൾക്കാർ കുറെ ഉണ്ടാവും. ഇപ്പൊ എങ്ങനെയാ ഉണ്ടാക്കണത്, എന്തോ എന്തൊക്കെയാ, അതിപ്പോ എങ്ങനെയൊക്കെയാ ഉണ്ടാക്കണത്, അതിന്റെ മെഷീനും കാര്യങ്ങളും ഒന്നും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അകത്ത് പോയിട്ട് അതിന്റെ കാശുകളൊക്കെ ഒന്ന് കാണാം. ഇതിപ്പോ നമ്മള് പ്ലെയിൻ പേപ്പറാണ് കണ്ടില്ലേ, ഒന്നുമില്ല, സാധാ പ്ലെയിൻ പേപ്പർ. ഇപ്പൊ ഈ നമ്മള് കാർഡ്ബോർഡിൽ കാണുന്ന ഒരു ചുളിഞ്ഞ് ചുളിഞ്ഞ് ചുളിഞ്ഞ ഒരു ഗ്രിപ്പ് പോലെ സംഗതി ഇല്ലേ, അതിന്റെ മെഷീനാണ് ആ കാണുന്നത്. ചൂടുണ്ട്. ഇത് ഇങ്ങനെ ഓരോ ഗ്രിപ്പ് ഗ്രിപ്പ് ആയിട്ടുണ്ട്, ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് കട്ട് കട്ട്. ഇങ്ങനെ എന്താ പറയാ, ഇതിനകത്തൂടെയാണ് പോണത്. ചൂടുണ്ടത് ഞാൻ അറിയാതെ ജസ്റ്റ് ഗമ്മാണ് പശ. ഇത് ഓരോ പിന്നെ എന്താ അതിന്ന് വന്ന പേപ്പർ കണ്ടില്ലേ, ആ ഗ്രിപ്പായത്. ഇതിപ്പോ അതിന്ന് വന്ന പേപ്പർ ഇങ്ങനെ ഗ്രിപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഇതിവിടെ ഇത് നോർമൽ പേപ്പർ, ഇത് ഗ്രിപ്പ് ആയിട്ടുള്ളത്, ഇങ്ങനെ ചുളിഞ്ഞ ചുളിഞ്ഞ ചുളിഞ്ഞുള്ള ഇങ്ങനെ ലെയർ ആയിട്ടുള്ള പേപ്പറാണ് ഇത്. അപ്പൊ ഇതിന് ഓരോന്നിനും ഓരോ മെഷീനും കാര്യങ്ങളാണ്. ഈ പ്ലെയിൻ പേപ്പർ വേറെ മെഷീനെല്ലാം റെഡിയാക്കാണ്. ഇതേപോലെ വലിയ റോൾ എടുത്തിട്ട് ആ മെഷീനെ കൊണ്ടുപോയി വെക്കാൻ ചെയ്യുന്നത്. വീട്ടിലെന്നോടോ, ഇനി വീട്ടിലെന്നോടോ സ്വപ്പം.
വെച്ചിട്ട് സ്ക്രൂ എല്ലാം ടൈറ്റാക്കി ഞാൻ മെഷീനിലോട്ട് വെക്കുന്നത്. Thank you.
കൊടുത്തു അങ്ങോട്ടാ കൊടുത്തു പേപ്പർ ഒന്നിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ നിൽക്കുന്ന പേപ്പർ ഇങ്ങോട്ട് പലിച്ച് പലിച്ചെടുക്കാണ്. ഇത് അവിടുന്ന് എടുത്ത പേപ്പർ ഇതേ ഇവിടെ ഈ മെഷീനിൽ ഇതേ അവരിപ്പോ സ്റ്റാർട്ട് ചെയ്യും. ഇനി അതേ വെച്ച് കൊടുക്ക ചെയ്യുന്നത്. ഒരു പേപ്പറെല്ലാം കറക്റ്റ് ലെവലാക്കുക, ഒരേ ലെവലിൽ ആക്കി. അടുത്ത റോള് റെഡിയാക്കുന്നുണ്ട്. പോയ റോള് റെഡിയാക്കിയാണ് മെഷീനിൽ അവിടെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചു. അടുത്ത റോള് എടുത്തിട്ട് ശരിയാക്കുന്നുണ്ടായിരുന്നു. ഇനി അതാ അതിന്റെ മേളിൽ കൂടിയാണ് എടുക്കുന്നത് രണ്ടാമത്തെ റോള്. ഇങ്ങോട്ടടുത്ത് മാറ്റാ ചെയ്യണേ. ഇങ്ങനെ വന്നിട്ട്
ഫുള്ള് ചുറ്റി ഫുള്ള് വലിയ റോളായിട്ട് മാറ്റി ആകുമ്പോൾ അവൻ ഇങ്ങോട്ട് എടുത്ത് മാറ്റി. ഇതുപോലത്തെ നല്ല എല്ലാം ഒരേ സൈസിലുള്ള കറക്റ്റ് സൈസിലുള്ള കാർഡ്ബോർഡ് ആക്കിയിട്ട് ഈ മെഷീനിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് പ്രോസസ്സിംഗ് ഈ മെഷീനിലാണ് ഇതുപോലെ കട്ട് ചെയ്തിരിക്കാൻ.
ലൈൻസ് ഉണ്ട്, ലൈൻസ്. അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ മടക്കണം എന്നൊക്കെ അതിനുള്ള ലൈൻസ്, അതിനുള്ള ലൈൻസ് ഉണ്ടാണ് അതിനകത്ത്. പിന്നെ ഈ സൈഡ് ഇല്ലേ, സൈഡ് കട്ട് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്ത് ഫിനിഷിംഗ് ഇങ്ങനെ പോവുകയും ചെയ്യും. നല്ല ഫിനിഷിംഗ് സൈഡെല്ലാം കട്ട് ചെയ്ത് പിന്നെ ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട്, ഇത് സൈഡ് കട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ്. പിന്നെ ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഈ സൈഡിൽ ഈ ഇത് കാണിച്ചെടുത്താ കട്ട് ചെയ്യുന്നത്, എവിടൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടൊക്കെ ഇത് കട്ട് ചെയ്തിടും. പിന്നെ ഇത് പിന്നടിക്കില്ല, അത് പിന്നിങ്ങനെ ഇതിലാണ് ഇതിൽ വെച്ച. അപ്പൊ ഇത് കണ്ടപ്പോ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചാലോ വിചാരിച്ചിട്ടാണ് ഞങ്ങള് വന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.